हेलो अस्सलाम वालेकुम वेलकम बैक टू अवर चैनल ഇന്നു വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജാർകി ക്രിസ്പി ആയിട്ടാണ് കേക്കിലേക്ക് വേണ്ടിയിട്ട് 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഈ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളിൽ ഒട്ടും വെള്ളം ഇല്ലാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് ഓയിലും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഇനി കേക്കിന്റെ ഡ്രൈ മിക്സ് ഒന്ന് റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തത് 1/2 കപ്പ് മൈദയാണ് ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാൻ ഞാൻ ഇവിടെ 3 തവണയാണ് സീവ് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഡ്രൈ മിക്സ് 3 തവണ സീവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നേരത്തെ ബീറ്റ് ചെയ്തു വെച്ചിട്ടുള്ള എഗ് മിക്സിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുക ആഡ് ചെയ്യുമ്പോൾ കുറച്ച് പോർഷൻസ് ആയിട്ട് ആഡ് ചെയ്യാനാണ് നല്ലത് അതിനുശേഷം ഒരു വിസ്ക് വെച്ചോ സ്പാച്ചുല വെച്ചോ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ഐക്കണോടെ ഒന്ന് എനേബിൾ ആക്കുക ഡ്രൈ മിക്സ് 3 പോർഷൻസ് ആയിട്ടാണ് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇപ്പോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇത് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത് ഒരു പാനും അതിലേക്കൊരു റിങ്ങും ഇറക്കി വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കുക 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സ്ക്യൂവർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ് കേക്ക് റെഡി ആയിട്ടുണ്ട് അതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡി ആക്കുകയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 മിനിറ്റ് ലോ സ്പീഡിലിട്ടിട്ടും പിന്നെ ഹൈ സ്പീഡിലിട്ടിട്ടും വിപ്പ് ചെയ്താൽ മതി എങ്കിലും സ്റ്റിഫായിട്ട് ക്രീം കിട്ടുള്ളൂ കേക്കിൻ്റെ ചൂടൊക്കെ വിട്ടതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് ഇനി കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ജാറാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു ജാറിന് 50 രൂപ എങ്ങാനേ ഉള്ളൂ ഈ ജാറിൻ്റെ ഷേപ്പിൽ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ പോർഷൻ ഒന്ന് ലെയർ ചെയ്തെടുക്കുക ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ഒരു പോർഷൻ ജാറിലേക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക ഇനി കേക്കിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കേക്ക് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നട്ട്സ് ആണ് പിന്നെ അടുത്ത കേക്ക് ലെയർ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക പിന്നെ വിപ്പിംഗ് ക്രീം പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കുക ഈ ഒരു ജാറിൽ 3 പീസ് കേക്കാണ് വെക്കാൻ പറ്റുക തേർഡ് ലെയർ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക അതിനുശേഷം വിപ്പിംഗ് ക്രീം ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്യുക പിന്നെ കപ്പലണ്ടി മിഠായിയും പിന്നെ ഒരു കിറ്റ്കാറ്റും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയൊരു റിബൺ എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ജാർ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക
ഈ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.